ഇന്ത്യയിലൊട്ടാകെ കോളിളക്കം സൃഷ്ടിച്ച കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച 36 പ്രാവശ്യം മാറ്റി വയ്ക്കപ്പെട്ട സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന എസ്എൻസി ലാവ്ലിൻ കേസിൽ ഇനി ഒരു കാരണവശാലും ഈ കേസിന്റെ വിചാരണ നീണ്ടു പോകരുതെന്ന ഒരു കത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിനും നൽകിയിരിക്കുന്നു. പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ എസ് എൻ സി ലാവ്ലിനുമായി ഉണ്ടാക്കിയ കരാറിൽ 375 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാന ഖജനാവിനുണ്ടായിട്ടുണ്ട്, നേരിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കേസിനാസ്പദമായ സംഭവം. ഇടുക്കിയിലെ പന്നിയാർ, ചെങ്കുളം, പള്ളിവാസൽ എന്നീ വൈദ്യുത പദ്ധതികൾക്കായി കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലുമായി ഉണ്ടാക്കിയ കരാറിൽ 375 കോടി രൂപയുടെ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു, അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ളതായിരുന്നു കേസിനാസ്പദമായ സംഭവം. എന്നാൽ ഈ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുൻ ഊർജ വകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രനെയും മുൻ ഊർജ വകുപ്പ് അസിസ്റ്റന്റ് സെക്രട്ടറി എ ഫ്രാൻസിസിനെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചതിനെതിരെ CBI സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുകയായിരുന്നു. വിചാരണ കൂടാതെ CBI കോടതി മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഊർജ വകുപ്പ് സെക്രട്ടറി മുൻ ഊർജ വകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രനെയും അസിസ്റ്റന്റ് ഊർജ വകുപ്പ് സെക്രട്ടറി എ ഫ്രാൻസിസിനെയും വിചാരണ കൂടാതെ ഈ കേസിൽ കുറ്റവിമുക്തരാക്കിയ CBI കോടതിയുടെ ഉത്തരവ് ശരിവെച്ച ഹൈക്കോടതിയുടെ അപ്പീലിനെതിരെ CBI സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോവുകയായിരുന്നു. ആ കേസ് എന്നാൽ 36 പ്രാവശ്യമാണ് മാറ്റിവെക്കപ്പെട്ടത്. സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് എടുക്കുന്ന അവസരങ്ങളിലെല്ലാം ഇന്ന് വിധിയുണ്ടാവും, നാളെ വിധിയുണ്ടാവും എന്ന പ്രതീക്ഷയിൽ സുപ്രീം കോടതിയിൽ ഉറ്റുനോക്കിയിരുന്ന കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങൾ എപ്പോഴും നിരാശാജനകമായി തന്നെയാണ് വർത്തിച്ചിരുന്നത്. കാരണം ഓരോ തവണയും സുപ്രീം കോടതിയിൽ കേസ് മാറ്റിവെക്കപ്പെടുകയായിരുന്നു. CBI അഡീഷണൽ സോളിസിറ്റർ ജനറൽ CV രാജുവിൻ്റെ അസൗകര്യം പ്രമാണിച്ച് തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് മാറ്റിവെക്കപ്പെട്ടത്. വീണ്ടും സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ കേരളക്കരയിൽ ഒരു തമാശ പോലെ പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഇനി എന്നാണ് കേസ് മാറ്റിവെക്കുക എന്നറിയാൻ വേണ്ടിയാണ് സുപ്രീം കോടതിയിലേക്ക് ജനം നോക്കിയിരിക്കുക. അല്ലാതെ ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിധി ഉണ്ടാകും എന്നറിയാൻ വേണ്ടിയല്ല ജനം സുപ്രീം കോടതിയെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. എന്നാണ് ഇനി ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ പരിഗണിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുന്നത് എന്നറിയാൻ വേണ്ടി തന്നെയായിരുന്നു ജനങ്ങൾ ആകാംക്ഷപൂർവ്വം സുപ്രീം കോടതിയിലേക്ക് നോക്കിയിരുന്നത്. അതായത് ഇനി എപ്പോഴാണ് ലാവ്ലിൻ കേസ് വിളിക്കുക, ഇനി എപ്പോൾ ഏത് തീയതിയിലേക്കാണ് ലാവ്ലിൻ കേസ് മാറ്റിവെക്കുക എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഓരോ തവണയും സുപ്രീം കോടതി ലാവ്ലിൻ കേസ് വിളിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം പോലും ഒരുപക്ഷെ ഇപ്പോൾ കേരളീയ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ വിമർശിക്കുകയോ ഒരു കാരണവശാലും സുപ്രീം കോടതിയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നില്ല. 36 തവണ മാറ്റിവെക്കപ്പെട്ട ലാവ്ലിൻ കേസിന് ഇനി മാറ്റിവെക്കലുണ്ടാകാൻ പാടില്ല, വിചാരണ നീണ്ടു നീണ്ടു പോകരുത്, അത് വളരെ അസ്വസ്ഥജനകമായ ഒരു അന്തരീക്ഷം ജനങ്ങളിൽ സൃഷ്ടിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് കേരളത്തിലെയും ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും തമിഴ്നാട്ടിലെയും ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ HRDS ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ പ്രവർത്തകരാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും കത്തയച്ചിരിക്കുന്നത്. ഈ കേസിൽ, അതായത് ലാവ്ലിൻ SNC ലാവ്ലിൻ കേസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഇനി ഒരു കാരണവശാലും നീണ്ടു നീണ്ടു പോകാൻ ഇടയില്ല എന്നാണ് ഈ കത്തയച്ച വ്യക്തികൾ പറയുന്നത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡും ചേർന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും, ഇനിയും വിചാരണ നീണ്ടുപോകാതിരിക്കാൻ വേണ്ടി സത്വരമായ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് HRDSന്റെ പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത്. ഇതിന് ഉപോത്ഫലകമായി പറയുന്ന അല്ലെങ്കിൽ HRDSന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു കത്ത് സുപ്രീം കോടതിയിലേക്കും പ്രധാനമന്ത്രിയിലേക്കും പോകുവാനുള്ള കാരണങ്ങളിൽ ചില അഭ്യൂഹങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.
സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറെ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. എന്നാൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ കുടുംബമോ CPMഓ ആരും തന്നെ സ്വപ്ന ഉന്നയിച്ച ഇത്തരം ഒരു പരാതിക്കെതിരെ സ്വപ്നയ്ക്കെതിരെ ഒരു കേസ് പോലും കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ ഏതെങ്കിലും കോടതികളിൽ കൊടുക്കുകയുണ്ടായില്ല. ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുക്കുകയുണ്ടായില്ല. എന്നാൽ സ്വപ്നയ്ക്ക് ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയായ CPMനും സാധിച്ചു എന്നുള്ളത് തന്നെ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്, ചർച്ച ചെയ്യപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ സ്വപ്ന ജോലിയില്ലാതെ തൻ്റെ ജീവിതമാർഗം വഴിമുട്ടിയ അവസരത്തിൽ HRDS സ്വപ്നയ്ക്ക് ജോലി നൽകിയിട്ടുണ്ടായിരുന്നു. കുറേ കാലം HRDSലെ ഉദ്യോഗസ്ഥയായിരുന്നു സ്വപ്ന. എന്നാൽ സ്വപ്നയെ HRDSൽ നിന്നും പുകച്ച് പുറത്തു ചാടിക്കാൻ CPMഉം മുഖ്യമന്ത്രിയും ചില്ലറയും നല്ല പണികളെടുത്തത് എന്നുള്ളത് പിന്നാമ്പുറ കഥകൾ തന്നെയാണ്. സ്വപ്ന HRDSൽ നിന്ന് തെറിക്കുകയുണ്ടായി. എന്നാൽ തനിക്കെതിരെ തിരിഞ്ഞ മുഖ്യമന്ത്രിയെ ഏത് വിധേനയും താൻ ജയിലിനുള്ളിലാക്കും, താൻ ജയിലിൽ പോയാൽ അത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കൊണ്ട് തന്നെ പോവുകയുള്ളൂ എന്ന് തന്നെയാണ് സ്വപ്ന ശപഥരൂപേണ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അല്ലാതെയും പറഞ്ഞിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ സുപ്രീം കോടതിയിൽ നിലവിലിരിക്കുന്ന ലാവ്ലിൻ കേസ് അനന്തമായി നീണ്ടുപോകുന്നതിൽ ഇപ്പോൾ HRDS പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും കത്ത് നൽകിയതിൽ സ്വപ്ന സുരേഷിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കൈകൾ ഉണ്ടാകാം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. നിയമവൃത്തങ്ങളും അത് തള്ളിക്കളയുന്നില്ല. സ്വപ്ന സുരേഷ് കൃത്യമായി തന്നെ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മുഖ്യമന്ത്രിയെയും കൊണ്ടേ പോകൂ, ഞാൻ ജയിലിൽ പോകുന്നുണ്ടെങ്കിൽ എന്നെ ഏതെങ്കിലും തരത്തിൽ കേസിൽ പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ്. മുഖ്യമന്ത്രിക്കും സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളിലും പങ്കുണ്ട് എന്ന് തന്നെ സ്വപ്ന മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ആ സ്വപ്നയുടെ കൈകൾ ഇപ്പോൾ ലാവ്ലിൻ കേസ് വീണ്ടും സുപ്രീം കോടതിയിൽ കൂടുതൽ വേഗത്തിൽ നീങ്ങുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും കത്തെഴുതുന്നതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ തിരയുന്നതും അവരുടെ അഭ്യൂഹങ്ങളും അങ്ങനെ തന്നെയാണ്. അതെന്തു തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ലാവ്ലിൻ കേസ് ഇനി സുപ്രീം കോടതിയിൽ നീണ്ടു പോകില്ല എന്നുള്ള വാർത്തകളാണ് ഈ കത്ത് കൊടുത്തവർ പറയുന്നത്. അല്ലെങ്കിൽ അത്തരം ഒരു പ്രതീക്ഷകളാണ് ഈ കത്ത് കൊടുത്ത ആളുകൾ പ്രകടിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനിയും സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് വിളിക്കുകയാണെങ്കിൽ അത് അനന്തമായി നീണ്ടു പോകുന്നത് BJPക്കും അല്ലെങ്കിൽ BJP സർക്കാരിനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ, അതായത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനോട് അടുപ്പമുള്ള BJP കേന്ദ്രങ്ങൾ ആരോ ആണ് എന്നുള്ള ആക്ഷേപം തന്നെയാണ് പൊതുജനങ്ങൾക്കിടയിലുള്ളത്. ഈ ഒരാക്ഷേപം മാറ്റുവാൻ വേണ്ടിയെങ്കിലും പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ കൈക്കൊള്ളാവുന്ന നിയമ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഇപ്പോൾ HRDSൻ്റെ പ്രവർത്തകർ പറയുന്നത്. കാരണം HRDSൻ്റെ പ്രവർത്തകർ പ്രധാനമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും കത്ത് നൽകിയിരിക്കുന്നത് ഇനിയും ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ നീണ്ടുപോകാതിരിക്കാൻ വേണ്ടിയുള്ള സത്വരമായ നടപടികൾ, നിയമാനുസൃതമായ നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് കത്തിൻ്റെ ഉള്ളടക്കം എന്നാണ് ഇപ്പോൾ HRDSൻ്റെ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത്. എന്തു തന്നെയായാലും വരും നാളുകളിൽ സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് നീണ്ടു പോകില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ലാവ്ലിൻ കേസ് ഒരു തുടർക്കഥയായി സുപ്രീം കോടതിയിൽ വർഷങ്ങളോളം നീളുന്ന സാഹചര്യത്തിൽ വീണ്ടും ലാവ്ലിൻ കേസിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു സത്വര നടപടികൾ ഉണ്ടാകുമെന്നോ പിണറായി വിജയനെതിരെയായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരുമെന്നോ എന്തായാലും സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അവർ ഇത്തരം വാർത്തകൾ പുച്ഛത്തോടുകൂടി തന്നെയാണ്. BJP സർക്കാരും BJP സർക്കാരിനോടനുബന്ധമായ ആരൊക്കെയോ ചേർന്ന് ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ സഹായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പുറമെ കേൾക്കുന്ന ആക്ഷേപങ്ങൾ. ഈ ആക്ഷേപത്തിന് തടയിടാൻ വേണ്ടിയെങ്കിലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദിയോട് ചേർന്ന് നിൽക്കുന്ന നേതാക്കളും BJP സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് HRDSൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിക്കൊപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും അവർ കത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യത്തിൽ സത്വരമായ എന്ത് നടപടികൾ ഉണ്ടാകും എന്നറിയാൻ വേണ്ടി കേരളം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി, വർഷങ്ങളേറെയായി. ഇനിയും ഈ കാത്തിരിപ്പിന് ഇനിയും ഒരു വിരാമം ഉണ്ടാകും. ഒരു കാരണവശാലും ഇനി സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് നീണ്ടുപോകില്ല എന്ന് HRDSൻ്റെ സന്നദ്ധ പ്രവർത്തകരും ഇപ്പോൾ പ്രതീക്ഷ അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രേക്ഷകരോടും ഞങ്ങൾക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഏത് തരത്തിലുള്ള നിയമ നടപടികളാണ് ഇനി സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് സത്വരമാക്കുവാൻ വേണ്ടി ഉണ്ടാകുക എന്നുള്ളത് അറിയില്ല. എന്തായാലും ഈ വാർത്തകൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. വരുന്ന ആളുകളിൽ സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസിൻ്റെ ഗതിവിഗതികൾ എന്താകും, അതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം. നന്ദി, നമസ്കാരം.